ഹായ് ഫ്രണ്ട്സ്, ബെസ്റ്റിസ് വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ചാനൽ ഫസ്റ്റ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഉള്ളിവട എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. നോർമലി നമ്മൾ ഉള്ളിവട എണ്ണ എന്താ ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് അതിലിങ്ങനെ ചുട്ടെടുക്കലാണ് ചെയ്യൽ. പക്ഷെ ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ട് ഒരു ഉണ്ണിയപ്പ ചട്ടിയിൽ എങ്ങനെ ഉള്ളിവട ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ കാണിക്കാൻ പോണത്. അതിനു വേണ്ടിയിട്ട് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ സാധാരണ ഉള്ളിവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സാധനങ്ങൾ തന്നെയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത്രയും സാധനം വെച്ചിട്ട് ഒരു അടിപൊളി ഉള്ളിവട ഉണ്ടാക്കിയെടുക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിയും പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില എന്നിവയൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബൗളിലോട്ട് മാറ്റി പച്ചമുളകിനെ ഞാൻ നടു കീറിയിട്ട് അതൊന്നും ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിടുക, അതുപോലെ തന്നെ കുറച്ച് സോഡാപ്പൊടി. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഉള്ളിയും പച്ചമുളകും കാര്യങ്ങളും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം അതിലേക്ക് കുറച്ച് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മൈദ സാധാരണ എന്താ ഉള്ളിവടക്ക് ഉണ്ടാക്കുന്ന മാവ് പോലെ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഉണ്ണിയപ്പ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലൊക്കെ ഒന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഉള്ളിവട ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഉള്ളിവട ഉണ്ണിയപ്പ ചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മറിച്ചിട്ട് മറുഭാഗം ഒന്ന് വേവിച്ചെടുക്കാം. ഇങ്ങനെയെന്ന് പറയുമ്പോൾ കുറച്ച് ടേസ്റ്റ് അധികം കിട്ടുന്നുണ്ട്. നമ്മൾ നോർമലി ഉള്ളിവട ചട്ടിയിൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ണിയപ്പ ചട്ടിയിലാകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കിട്ടുന്നുണ്ട്. ഒരു റൗണ്ട് ഷേപ്പൊക്കെ വരുന്നുണ്ട് ഇതിന്. അങ്ങനെ നമ്മളുടെ ഉണ്ണിയപ്പ ചട്ടിയിലെ ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. 4 മണിക്ക് ഒരു കട്ടൻ ചായയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ നമുക്കിത് കഴിക്കാം. നമ്മളുടെ ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മാക്സിമം ഷെയർ ചെയ്യുക. ഇതിൽക്ക് നല്ലൊരു ഉള്ളിച്ചട്ടിനിയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ചെറിയ ചമ്മന്തി മോഡൽ ഉള്ളിച്ചട്ടിനിയും കൂടി ഉണ്ടാക്കിയിരിക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഉള്ളിവടയും ഉള്ളിച്ചട്ടിനിയും കൂടി കഴിക്കാം. അങ്ങനെ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.